പത്തനംതിട്ടയിലെ പ്രചാരണ പരിപാടിക്ക് ശേഷം ഇപ്പോൾ തിരുവനന്തപുരത്താണ് എത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം വലിയ തുറയിൽ പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടക്കുകയാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനായാണ് പ്രിയങ്ക ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. റോഡ് ഷോയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. തുറന്ന വാഹനത്തിൽ നേതാക്കൾക്കൊപ്പം പ്രിയങ്ക സഞ്ചരിക്കുകയാണ്. വലിയ തുറയിലാണ് റോഡ് ഷോ ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രിയങ്കാ ഗാന്ധി കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ വരുന്നു ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ ഇന്ദിരാ ഗാന്ധിയുടെ പ്രിയപ്പെട്ട ചെറുമകൾ, അനശ്വരനായ രാജീവ് ഗാന്ധിയുടെ പ്രിയപ്പെട്ട മകൾ, രാഹുൽ ഗാന്ധിയുടെ പെങ്ങളൂട്ടി ഇന്ത്യയുടെ മണിമുത്ത്, ഇതാ കടന്നു വരുന്നു ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ. കൂടുതൽ വിവരങ്ങളുമായി ഏഞ്ചൽ മേരി മാത്യു ഉണ്ട്. ഏഞ്ചൽ, വലിയ ആവേശമാണ് പ്രിയങ്കയുടെ വരവോടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ടയിലെ പരിപാടിക്ക് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. പ്രവർത്തകരുടെ വലിയ സാന്നിധ്യം, ജനങ്ങളുടെ വലിയ സാന്നിധ്യമുണ്ട്. വിവരങ്ങൾ എങ്ങനെ? തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലയിൽ ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിക്ക് നൽകുന്നത് അല്പസമയമാണ് പ്രിയങ്ക വിമാനത്താവളത്തിൽ ഇറങ്ങി തിരുവനന്തപുരത്തെ റോഡ് ഷോ തുടങ്ങിയത്. ശശി തരൂരും രമേശ് ചെന്നിത്തലയും പ്രിയങ്കയ്ക്കൊപ്പം ഉണ്ട്. യാത്ര തുടങ്ങി, റോഡ് ഷോ തുടങ്ങി അല്പസമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ പ്രിയങ്ക വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. പ്രിയങ്ക പ്രവർത്തകരുമായും ഒപ്പം തന്നെ നാട്ടുകാരുമായും ഒക്കെ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. ആവേശജ്വലമായ ഒരു റോഡ് ഷോയ്ക്കാണ് എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് തുടക്കമായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച വളരെ പത്തനംതിട്ടയിലടക്കം വലിയ ആവേശജനമായ പരിപാടിക്ക് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്. ശശി തരൂരിന്റെ റോഡ് ഷോയിൽ പങ്കെടുക്കാനായി പ്രിയങ്ക എത്തിയിരിക്കുന്നത് ഏറെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം. അതോടൊപ്പം തന്നെ നാലാം തവണ ശശി തരൂരിനായി വോട്ട് തേടുന്നു, ശശി തരൂരിന്റെ വിജയം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം. അതുകൊണ്ട് തന്നെ വളരെ രാഷ്ട്രീയ പ്രാധാന്യത്തോടുകൂടിയാണ് ഈ റോഡ് ഷോയെ കണക്കാക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ അടക്കം തിരുവനന്തപുരത്ത് എത്തി പ്രചാരണം നടത്തിയിരുന്നു, റോഡ് ഷോ നടത്തിയിരുന്നു. ഇതെല്ലാം കൂടി ഒരു മറുപടി കൂടിയായിട്ടാണ് എന്തായാലും ഇന്ന് പ്രിയങ്കയുടെ റോഡ് ഷോ ഇപ്പോൾ നടക്കുന്നത്. വലിയ ജനാധിപതി നമുക്കിപ്പോൾ ഈ റോഡ് ഷോ നടക്കുന്ന മേഖലയിൽ കാണാം. തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലയിൽ കൂടിയാണ് ഈ റോഡ് ഷോ എന്നും ശ്രദ്ധേയമാണ്. ഏറ്റവും പ്രധാനമായും ശശി തരൂരിന്റെ ഒരു വോട്ട് ബാങ്കാണ് തിരുവനന്തപുരത്തിന്റെ തീരപ്രദേശം. കഴിഞ്ഞ മൂന്ന് തവണയും ശശി തരൂരിനെ പൂർണ്ണമായും പിന്തുണച്ച മേഖലയാണ് തിരുവനന്തപുരത്തിന്റെ തീരം. ഇവിടുത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ അത് ശശി തരൂരിന്റെ പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്കാണ്. ഇതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ വോട്ടുകൾ ഒരു കാരണവശാലും ചോർച്ച ഉണ്ടാകരുതെന്ന് വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്തായാലും ഇന്നിപ്പോൾ ഈ റോഡ് ഷോ ഇവിടെ സംഘടിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാണ്. വളരെ ആവേശജനമായ സ്ത്രീകളും തന്നെ നമുക്ക് ഈ മേഖലയിൽ കാണാം. ഇരുവശങ്ങളിലും ധാരാളം പേർ തടിച്ചുകൂടിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പ്രവർത്തകർ ഇവിടേക്ക് ഒത്തുകൂടിയിട്ടുണ്ട്. തിരുവനന്തപുരത്തിന്റെ തീരമേഖലയിൽ കൂടി എന്തായാലും ഇപ്പോൾ റോഡ് ഷോ മുന്നോട്ട് പോവുകയാണ്. 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ റോഡ് ഷോ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ നല്ല തിരക്ക് ഇതിനോടകം തന്നെ നമുക്ക് കാണാം. റോഡ് ഷോയിൽ തുടങ്ങിയതിന് പിന്നാലെ തന്നെ പ്രിയങ്കാ ഗാന്ധി പുറത്തുകയും ജനങ്ങളെ നേരിട്ട് കാണുകയും ഒക്കെ ചെയ്ത ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. അത്രത്തോളം തന്നെ സ്നേഹവും അത്രത്തോളം തന്നെ ഒരു വിശ്വാസവും ഒക്കെ പ്രിയങ്കാ ഗാന്ധിക്ക് ഈ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ട് എന്ന് കൂടി വ്യക്തമാക്കുന്നതിന് വേണ്ടിയുള്ള അങ്ങനെയുള്ളൊരു സന്ദേശം കൂടി എന്തായാലും ഈ റോഡ് ഷോ ഇപ്പോൾ നൽകുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശശി തരൂറിനെതിരെ ശക്തമായ പ്രചാരണം നടക്കുന്ന ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം. ഈ മണ്ഡലത്തിൽ ഇത്തവണ എന്തായാലും ശശി തരൂരിന്റെ ജയം അത് ഉറപ്പാക്കുക എന്ന ലക്ഷ്യം കോൺഗ്രസിന് പ്രധാനമായി ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം ബിജെപിയുടെ ദേശീയ നേതാക്കളെത്തി പ്രചാരണം നടത്തിയിരുന്നു. ഒപ്പം തന്നെ നിർമ്മലാ സീതാരാമൻ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരെത്തി പ്രചാരണം നടത്തുന്നു. ഇങ്ങനെ ബിജെപിയുടെ മുന്നണി നേതാക്കളടക്കം ക്യാമ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സിപിഎം സ്ഥാനാർത്ഥിയായിട്ടുള്ള പന്നി നിബന്ധനയ്ക്ക് വേണ്ടിയുള്ള പ്രചാരണവും ഇടതുപക്ഷം ശക്തമാക്കിയിട്ടുണ്ടെങ്കിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇത്തവണ ശശി തരൂരിന്റെ വിജയം അത് ഉറപ്പാക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് എന്തായാലും ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത്. പ്രിയങ്കാ ഗാന്ധിയുടെ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ റോഡ് ഷോ നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലയാണ്, വലിയ ജനാവലി അല്ലെന്ന് തന്നെ ഇവിടെ ഒത്തുകൂടുന്ന സ്ഥലമാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വലിയ സന്നാഹങ്ങൾ എന്തായാലും നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. സുരക്ഷാ സന്നാഹങ്ങൾ അടക്കം നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. എന്തായാലും വലിയ ജനക്കൂട്ടം കാണാം. പ്രിയങ്കാ ഗാന്ധി ആവേശത്തോടുകൂടി പ്രവർത്തകർ പരവേൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിനുശേഷം പ്രിയങ്കാ ഗാന്ധി പ്രവർത്തകർ സംസാരിക്കാൻ സാധ്യതയുണ്ട്. പത്രവിധി സംസാരിച്ചപ്പോൾ അടക്കം പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഈ സി അടക്കമുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി പ്രിയങ്കാ ഗാന്ധി തിരുവനന്തപുരത്ത് ഉന്നയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.